ഹലോ ഫ്രണ്ട്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മീൻ പിടിക്കാന്നുള്ള തീരുമാനത്തിൽ പോവുകയാണ്. കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മളിവിടെ എല്ലാം വെള്ളം കയറി. അച്ചൻകോവിലാറിന്റെ തീരപ്രദേശക്കാരാണ് ഞങ്ങൾ. അപ്പൊ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതേ കണ്ടോ, 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം, 2019-2020 ശേഷം ഈ വർഷമാണ് ഇത്രയും വെള്ളം പിന്നെ കൂടുന്നത്. കഴിഞ്ഞ 2 വർഷം ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. ഇപ്രാവശ്യം വെള്ളം നല്ല കൂടുതലാണ്. ഇപ്പൊ കക്കി ഡാമൊക്കെ തുറന്നിട്ടുണ്ട്, നല്ല വെള്ളമാണ്. നമ്മൾ ഈ ആറ്റിൽ നിന്ന് ചെറിയ ഒരു തോടുണ്ട്, നമ്മുടെ പുഞ്ചയിലോട്ട് വെള്ളം പോകുന്നൊരു തോടുണ്ട്, അവിടെയാണ് ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത്. അവിടെ എന്ത് കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ആറ്റിൽ നിന്ന് പുഞ്ചയിലോട്ട് വെള്ളം തള്ളുന്ന തോടാണ് ഇവിടെ. ഈ തോട്ടിലാണ് വീശുന്നത്. നല്ല ഒഴുക്കാ. ചെറിയ തൂളിയ ഒരു വില വെച്ച് പിടിച്ചത്. ഓ കൊള്ളാല്ലേ. ഇത് മറ്റേ ചെറിയ ടൈപ്പ് തൂളിയല്ലേ, ഇച്ചൂടെ വലിയ തൂളിയാ. നാളെ വരെ ഇതിലും ചെറുതായിരുന്നു കിട്ടുന്ന. എല്ലാ ടൈപ്പും മീൻ പിടുത്തമുണ്ട് ഇവിടെ. കൂട് വെച്ചുള്ളത്, വീശിയുള്ളത്. ആ കറക്റ്റ് തോട്ടിലാ വീശുന്നത്. ഓലോ അവിടെ അവിടെ എല്ലാം വീശ. പറ പറ ഈശ. എന്താണ് അവിടെ കൊണ്ടുവരുന്നത്, പൊക്കിക്കൊണ്ടുവരുന്നത്? ഉണ്ട തൂളിയുണ്ട്, നല്ല തൂളിയാ. ചെറിയ പൊടിത്തൂളി അല്ല, ഇത് ഇച്ചൂടെ വലുതായ തൂളിയാ. അറച്ചു മീനാ ഇല്ലയോ? മടവല മീനൊക്കെ പൊങ്ങി ചാടുന്നു. എല്ലാം തൂളിക്കുഞ്ഞാണ്. കുറുവയൊന്നുമില്ല ചേട്ടാ? കുറുവല്ലോ ഉണ്ടോ? ഉണ്ടില്ലയോ? അടുത്ത മടവല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. മടവല, ഈശുവല. ഇവിടെ ആൾക്കാർ വീശി കഷ്ടപ്പെടുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്കിവിടെ മടവലയ്ക്ക് അതി കയറുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ മേൾ ലെവലിൽ ചുമ്മാ പിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. മീൻ വന്ന് നല്ല രീതി അതിനകത്ത് കയറുന്നുണ്ട്. കണ്ട തൂളി, തൂളി മാത്രം ഉള്ളില്ലേ കേട്ടോ. ചാടിയൊക്കെ പോകുന്നു, ജമ്പ് ചെയ്തോ കൊള്ളാം. അവിടെ വീശ്. ആ കൊള്ളാം. ഇവിടെ ജമ്പ് ചെയ്തൊക്കെ പോകുന്നു മീൻ. എല്ലാം തൂളിക്കുഞ്ഞാൻ തോന്നണോ, നിറയില്ല. ഇപ്പുറത്ത് നിന്നിട്ട് വീശ് ശരിയാകുന്നില്ല, അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ പോയ ചേട്ടൻ. ഓ അതും ശരിയായില്ല. ഇത്രയും നേരവും ഞങ്ങൾ കാഴ്ചക്കാരായിരുന്നു. ഞങ്ങൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ വീശാൻ പോവാണ്. ഞങ്ങൾക്കും വല്ലതും കിട്ടുമല്ലോ എന്നുള്ളത് ഇനിയും കണ്ടറിയാം. ഇവിടെ ബാക്കി എല്ലാവർക്കും ചെറിയ തൂളിക്കുഞ്ഞേ കിട്ടുന്നുള്ളൂ, കാര്യമായിട്ടുള്ള മീനൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്ക് കുറുവയുണ്ട്. അപ്പം ഞങ്ങൾ വലയും കൊണ്ടൊക്കെയാണ് വന്നത്. എന്തായാലും കിട്ടുമല്ലോ എന്നുള്ളത് നോക്കാം. ആ കൂടുതലെന്ന് കാണിച്ചേ. ആ കൊള്ളാം. തൂളിക്കുഞ്ഞ് മാത്രമേ ഉള്ളില്ലേ, കുറുവയൊന്നും ഇല്ലല്ലയോ? ഉണ്ടല്ലയോ? ആ ഇവിടെ ഫുള്ള് വീശാര. അയ്യോടാ മനസ്സിലായില്ല ദൂരെ നിന്ന് കണ്ടിട്ട്. കിട്ടിയാലോ? അതെ അതെ അതെ, ഞങ്ങളതെല്ലാം അപ് ടു ഡേറ്റ്. നമുക്ക് അങ്ങ് പോവാം. ഇവിടെ ആൾക്കാരിക്കുന്നതൊന്നും ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. എന്തായാലും ഈ വെള്ളത്തിൽ നിറച്ച് മീനാണ്. ഫുള്ള് ഈ തോട്ടി ഫുള്ള് തൂളിക്കുഞ്ഞാണ്. എവിടെ നിന്ന് വീശിയാലും അവിടെ നമ്മുടെ കണ്ട അവിടെ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കയറി വരുന്നത് മീൻ. ആറ്റിൽ നിന്ന് വരുന്ന മീനല്ല. ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കാച്ചി ഉണ്ട് വലിയ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. തൂളിക്കുഞ്ഞിനെ മതിയോ? തൂളിക്കുഞ്ഞിനെ കാട്ടി ഡിമാൻഡ് വയമ്പിനാന്ന്.
പയമ്പിനേ വേണ്ട കുടിയും മതിയെന്ന് ഞാനിപ്പോ എടുക്കുന്നേ ഇല്ല. നിന്നോട് ഞാൻ കൂടുതൽ എടുക്കാൻ പറഞ്ഞു. വേറെ കാര്യം പറഞ്ഞു കൂടുതൽ വിടരുത്. അവിടെ കണ്ടൊരു തൂമ്പുണ്ടോ, അവിടെ കല്ലിരിപ്പുണ്ട്, അവിടെ അടച്ചു വെച്ചേക്കണം. അവിടെ അങ്ങോട്ട് വീശോ, ഇവിടെ വീശാലില്ലേ എന്ത്? ഇവിടെ ഇവിടെ വീശി കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേക്കും പിടിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇവിടെ ആളുണ്ടായിരുന്നു പയമ്പിനെയൊക്കെ ചവിട്ടി ചമ്മന്തി ആക്കിട്ടേക്കുന്നു. പക്ഷെ ഇന്ന് മഴയില്ലായിരുന്നല്ലോ, ഇന്ന് മഴയില്ലായിരുന്നല്ലോ. നീർനായ വീശി കയറ്റേണ്ടി വരും ഇവിടുന്ന്. നമ്മുടെ മെയിൻ റോഡാണ് മാവേലിക്കര പന്തളം മെയിൻ റോഡ്. വെള്ളം താഴും രണ്ടു ഇവിടെ നെല്ലില്ലേ, ഇവിടെ നെല്ല് ഇടുന്ന ഈ വിത്ത് വിതയ്ക്കുന്ന മരം ഞാൻ തിരിഞ്ഞു മനസ്സിലായി. നമ്മുടെ താഴത്ത് നമ്മുടെ താഴെ ഇഷ്ടം പോലെ മീനുള്ളവരെല്ലാം പിടിക്കും. വേണ്ട നേരെ ചാലിനാട്ടങ്ങൾ, ഇവരെല്ലാം ചാലിനകത്ത് ചാലിനകത്ത് നിന്ന് ഞങ്ങളും പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഒറ്റ രാത്രി 250 കിലോ തൂളിയെ പിടിച്ച തോടാണ് ഇത്. ഒറ്റ രാത്രി രാപ്പകല് ഉറക്കമില്ലാതെ ഈ തോട്ടിൽ കിടന്ന്. അത് വലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അത് വീഡിയോ കിട്ടിയായിരുന്നേ കിട്ടില്ലായിരുന്നു. ഇവിടെ ഇറങ്ങി തപ്പി പിടിക്കുമായിരുന്നു ഈ തോണിന്റെ രണ്ട് സൈഡിലും തൂളി കടിച്ചു കടിച്ചു. അങ്ങനെയായിരുന്നു പിടിച്ചത്. ഇപ്പം വീശുവാണ്, സാഹചര്യം മാറി. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെള്ളം ഏറ്റവായി പോയി, ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ പെയ്യെ പെയ്യാണ്ടാതാ. അയ്യോടാ അവിടെ കരിക്കായി പോയി. അതെ കുഴപ്പമില്ല, മാറ് ചളി. ബക്കറ്റും കൊണ്ട് എന്തെങ്കിലും പറയാൻ നടക്കൂ ചേ. അങ്ങോട്ട് വിട്ടു കൊടുക്കുവല്ലോ, വല ഉടക്കുവാണെങ്കിൽ കൃഷ്ണമാറിനെ ഇറക്കുമല്ലേ. പോരാ പോരാ പോരാ, രണ്ട് മൂന്നെണ്ണേ ഉള്ളു. ഒറ്റ രാത്രി കൊണ്ട് 250 കിലോ മീൻ പിടിച്ച തോടാണിത്. കഴിഞ്ഞ വർഷം ഇത് കൂട്ടത്തെ. പക്ഷെ ഇത്രയും വെള്ളമില്ലായിരുന്നു കേട്ടോ, അന്ന് വെള്ളം കുറവായിരുന്നു, ഇത്രയും ഒഴുക്കുമില്ലായിരുന്നു. ഈ രണ്ട് തോടിൻ്റെ രണ്ട് സൈഡിലും തൂളി വന്നിങ്ങനെ കടിച്ച് 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 നിൽക്കും. അങ്ങനെ നമ്മൾ തപ്പിയെത്ത്, ഞങ്ങൾ രാത്രി ഫുള്ള് മഴ നനഞ്ഞ് രാത്രി ഫുള്ള് തപ്പി പിടിക്കുമായിരുന്നു ഇവിടുന്ന് തൂളിയെ. രാവിലെ ഒരു 7 മണി ആയപ്പോൾ ഞങ്ങളൊരു 4 പേരൂടെ 250 കിലോ തൂളിയാണ് കൊടുത്തത് കഴിഞ്ഞ വർഷം. ഈ വർഷം വെള്ളം കയറിയത് അറിഞ്ഞില്ല എന്തായാലും. ആ ഉണ്ട, ഇല്ല കുഴപ്പമില്ല. ഇപ്രാവശ്യം എന്തായാലും അതുകൂട്ടുള്ള തൂളിയൊന്നും ഇല്ല. അത് രാത്രിയിലായിരുന്നു, രാത്രി ഉണ്ടോയെന്ന് അറിയത്തില്ല. പകലെന്തായാലും കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല, ഈ തൂളിക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ. കുറവാണ്, കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള തൂളിക്കുഞ്ഞൊന്നും ഇല്ല. മുടക്കിയോ വല ചെറുതായിട്ടൊന്ന് ഉടക്കി. വെള്ളമൊന്നുമില്ലല്ലോ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അറിയത്തില്ല നമുക്ക് ഇത്ര വെള്ളം ഉണ്ടെന്നുള്ളത്. മുട്ടറ്റം വെള്ളമേ ഉള്ളു ഇതിന്റെ അകത്ത്. നമ്മുടെ സാഹചര്യം എങ്ങനെ ഉണ്ട്? ഒഴുക്ക് രാത്രി എത്തായാലും അപ്പൊ ഞങ്ങൾ വരുന്നുണ്ട്. രണ്ട് കുറുവ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ അറിയിക്കട്ടോ. നല്ല ചി വലിയ തൂളിയാണ്. ചി വലുതെന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ പിടിച്ചതിനെ അപേക്ഷിച്ച് കുറച്ച് വലുതാണ്. നല്ല പടക്കണ മീൻ, കുറുവയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കുറുവയൊക്കെ ഉണ്ട്. നമ്മളെ രണ്ട് വീശിൻ്റെ മീനാണിത്. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ എന്തായാലും തകൃതിയായിട്ട് മീൻപിടുത്തം നടക്കുന്നുണ്ട്. നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, എന്നാലും വീട്ടിലേക്ക് കറി വെക്കാൻ എടുക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് വന്നേക്കുന്നത് നമ്മൾ. അച്ഛൻ കോവിലാറിൻ്റെ ലീലാവിലാസങ്ങളാണ് ഇതെല്ലാം. വീശുന്നു, കറക്റ്റ് അളന്ന് മുറിച്ചുള്ളത്. ഏ വലഞ്ഞു വന്ന്, വലഞ്ഞെത്തി ഇയാൾ അവിടെ വീശിയപ്പോഴത്തേക്കിന്. അതുകൊണ്ട് നമ്മൾ ഈ തോട്ടി ഇതുകൂട്ടത്തെ ഇതിൽ വീശിയുള്ള എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ വല വിരിച്ച് വീശിയാണ് നമുക്ക് ശീലം. അപ്പോൾ ആ ഒരു ആയമെടുത്താണ് വീശുന്നത്. അപ്പം വല വിരിഞ്ഞു പോകും. ഇവിടെ വിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കരക്കിരിക്കും വല. അത്രയും സെറ്റപ്പായിട്ട് വീണിട്ട് പോലും ഒന്നുമില്ല ഇതിൻ്റെ അകത്തിലങ്ങ്.
രണ്ടു മൂന്ന് മണ്ണം വെച്ചുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ കിട്ടിയാൽ പോരല്ലോ. ആ നോക്കാം എന്തായാലും. മീൻ ചാടി കയറി പോകുന്നുണ്ട്. വലുതാ പറയാൻ ജമ്പ് ചെയ്യുന്നേ. നല്ല മീനൊന്നും ഇല്ല, എല്ലാം എന്താ ഈ തൂളിക്കുഞ്ഞ് വേണ്ട ചാടി കയറി പോകുന്ന കണ്ടോ. ഉണ്ട്, എല്ലാം ഉണ്ട് തൂളി ചാടി കയറി പോകുന്നത്. ഒഴുക്കിനെതിരായിട്ട് ചാട് കാണാൻ വരും. ഇതേ കണ്ട 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 കണ്ടോ ഉള്ള അടിപൊളി. ആ ഈ പട പടാന്നാണ് ഇതിൽ പോകുന്നത്. ആ തുളിയുടെ സ്ഥാനത്ത് പറലിനെ കിട്ടിയായിരുന്നെങ്കിൽ. ആ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മുടെ പിള്ളേരവിടെ വീശയല്ലേ. നല്ല കാഴ്ചയാണ് എന്തായാലും അടിപൊളി. ഇതോ ഇടക്ക് കണ്ടത് അവിടെ ചാടി കയറിയിട്ട് തറ തിരിച്ചറിയി പോകുന്നുണ്ട്. കണ്ട ഇവിടെ എല്ലാം കയറിയിട്ട് തിരിച്ചറിയി പോവാണ്. കണ്ട കണ്ട കണ്ടോ കണ്ട കണ്ട ചാടി. അടിപൊളി കാഴ്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മകൾ. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ചിലപ്പം വരും കേട്ടോ. 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇവിടെ തപ്പാൻ വേണ്ടിയിട്ട് വരും. തൂളി കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. അവിടെ ആയിരുന്നു ഞങ്ങൾ ആദ്യമേ വന്നത്. അവിടെ മീൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി. അവിടെ മീൻ കുറവായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് കയറി കട പിടിച്ചിരിക്കുകയാണ്. തോട്ടിൽ നിന്ന് മീൻ സൈഡിലോട്ട് ചാടി കയറുക. ഇവിടെ തന്നെ വീശുന്ന മീനെ വാങ്ങാൻ ഇവിടെ തന്നെ ആവശ്യക്കാരാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് 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 ദേ തോടിൻ്റെ എൻ്റ് ഇവിടെ ഇനി അങ്ങോട്ട് കണ്ടമാണ്. ദേ കണ്ടോ, ഇതെല്ലാം കണ്ടമാണ്. ഇനി എത്തി ഇവിടെ ഒരു വല വീശി നോക്കാമെന്ന് വിചാരിക്കുക. കണ്ടത്തിൽ നിന്നാണ് മീൻ കയറി വരുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു വല വീശി നോക്കാം. അങ്ങനെ ഒന്ന് മാറി ഇവിടെയും ചാടി കയറുന്നു. ചാട്ടൊക്കെ ഉണ്ട്, മീൻ ചാടി കയറുന്നേ ഉണ്ട്. ഏ കണ്ട വീശിക്കോ, ഞാൻ മാറിക്കോളാം. ഏ കണ്ടോ ചാടി കയറുന്നേ ഉണ്ടോ മീൻ. അടിപൊളി മീൻ ദേ ഇവിടെ ചാടി കയറുന്നേ ഉണ്ട്. അടിപൊളി ഒഴുക്കിനെതിരെ ചാടി കയറുകയാണ് മീൻ. വലാണ്ടിപ്പാ പുറത്തെ. ഇവിടെ വീതി കുറവുള്ളതുകൊണ്ട് അങ്ങോട്ട് വീശിട്ട് എവിടുന്ന് ഇയാള് പിടിക്കുന്നേ. വീശി കഴിഞ്ഞ ഒന്നുമില്ല കേട്ടോ. പക്ഷെ മീൻ ഇഷ്ടം പോലെയാണ് ചാടുന്ന എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ വീശിയിട്ടൊന്നുമില്ല. വെള്ളം കയറി. പുതിയ പുതിയ മീൻ പിടുത്ത രീതികൾ ഞങ്ങൾ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കുകയാണ്. ഇറങ്ങി നടക്കാം അങ്ങോട്ട്. പോയാലും മുട്ടറ്റ വെള്ളമല്ലേ ഉള്ളു. ഒഴുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നില്ലയോ. ഏ മടവലയൊക്കെ വെച്ച് പിടിച്ച് കോരി എന്തൊക്കെയോ സെറ്റപ്പ് എന്തുവാന്ന് നമുക്ക് കണ്ടറിയാം. എങ്ങനെയൊക്കെയോ എന്തുവാണല്ലോ മീനെ കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഇതുവരെ കറി വെക്കാനുള്ള മീനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങള് പലതരം പരീക്ഷണങ്ങൾ നോക്കുകയാണ്. നല്ല ഉറുമ്പാണ്. ഈ വെള്ളം കയറിയപ്പോ ഫുൾ ഉറുമ്പ് വന്നു. ഇതുവരെ ഇവിടെ വല ചവിട്ടി കാലെ വെച്ചേക്കുക അല്ലയോ. എന്നിട്ട് അവിടെ നിൽക്കുക. കുറച്ചു നേരം കഴിയുമ്പോ പൊക്കുക. മീൻ തട്ടുന്നുണ്ടോ? ഇവിടെ ഫുൾ ഉറുമ്പാണ് കൈ. ഉറുമ്പ് വന്നെ പൊതിഞ്ഞ് പൊക്കിയിരിക്കുന്നു. അവര് വല്ല ഉണ്ടോന്നുള്ളത് ഒന്നുമില്ല. ശ്രമം പരാജയപ്പെട്ടു. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നെട്ടോട്ടത്തിനൊടുവിൽ നമ്മൾ ഒരു സ്ഥലം ഫിക്സ് ചെയ്തു. ഇവിടെയാണ് കുറച്ചെങ്കിലും മീൻ കിട്ടുന്നത്. ഒരു വലയ്ക്ക് 10 എണ്ണം വെച്ചൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളെന്തായാലും ഇവിടെ ഇരിക്കാമെന്നോ തീരുമാനിച്ചു. കറിയൊക്കെ ഉള്ള മീനായി. എന്തായാലും നമ്മളിപ്പോൾ പോകും. സമയം ഒരു 5 മണിയായി. നമ്മളിപ്പം 2 വീശം ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പോകും. രാത്രി വരാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. നോക്കാം എന്താണെന്നുള്ളത്. ഞങ്ങളൊരു 2 മണിക്കൂർ പിടിച്ച മീനാണ് ഇത്. അത്യാവശ്യമുണ്ട്. അത്യാവശ്യം കറിയെത്താനുണ്ട്. ഒരു
അര ബക്കറ്റ് മീനായി, നല്ല കുറുവയും തൂളിയും എല്ലാം കൂടാണ്. അപ്പം ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു, കറി വെക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ പിടിക്കാമെന്നാണ്. ഞങ്ങൾ പരിപാടി നിർത്തി അപ്പം പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.